എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പീട്രോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇയർ ബഡുകളിലൊന്നാണ് ബേസ് ബഡ്സ് ഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർക്ക് ബൈങ്ങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്ന് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യാ കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറഞ്ഞത് ഏറ്റവും മുന്നിലായിട്ട് പീട്രോൻ്റെ ലോഗോയും കൂടാതെ ബേസ് ബസ് ബിയോ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉണ്ട് പുറകിലായിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരോട് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല കൺട്രി ഓഫ് ഒറിജിൻ ചൈന എന്നും അതുപോലെ തന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും കാണാൻ സാധിക്കും വാറണ്ടി പീരീഡ് നമുക്ക് ഒരു വർഷമാണ് പീട്ടോണ്ടത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ഇതല്ലാണ്ട് നമുക്ക് ബ്ലൂ വൈറ്റ് എന്നിങ്ങനെ മറ്റ് രണ്ട് കളേഴ്സിൽ കൂടി അവൈലബിൾ ആണ് ഏത് കളർ ആണെങ്കിലും നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് നോർമൽ റേറ്റ് എന്നാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒക്കെ നമുക്ക് ഓഫർ സമയങ്ങളിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും ഇനി ഇതിലും നമുക്ക് എടുത്ത് പറയേണ്ടത് നമ്മുടെ ആ ഒരു നയൻ നയൻ ടു അൺബോക്സ് ചെയ്യാൻ അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഉണ്ട് അതങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല യെസ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ദേ കൊള ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും നമ്മൾ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുന്ന പോലെ അവരുടെ വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കേസ് നമ്മൾ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ പീട്രോൻ്റെ ഒരു ബി ലൗഡ് ബി പ്രൗഡെന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ഒരു ബേസ് ബഡ്സ് ഡിയോടെ യൂസർ ഗൈഡ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസറിൽ ഈ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂസർ ഗൈഡ് കിട്ടുന്നതാണ് എന്തായാലും എന്തെ വളരെ മോശമായിട്ടാണ് സാധനം കണ്ടത് ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലെങ്കിൽ ഈവൻ കേസ് പോലും ഓൾറെഡി എനിക്ക് തോന്നുന്നു ആരോ റിട്ടേൺ അടിച്ചൊരു പ്രോഡക്റ്റ് ആണ് അതേപോലെ ഒന്ന് റാപ്പ് ചെയ്ത് അയച്ചത് പോലാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ അല്ലാണ്ട് കിട്ടുന്നത് രണ്ട് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കൂടാതെ ഒരു ടൈപ്പ് സി മിനി കേബിളും അപ്പോൾ എന്തായാലും കമ്പനി ചാർജ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കാൻ പറയുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരാം നെക്സ്റ്റ് അപ്പോൾ അതെ നമ്മുടെ പീട്രോൺ ബഡ്സ് ഡ്യൂസ് ഞാൻ ഓൾറെഡി ചാർജ് ചെയ്തിട്ട് പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കി എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ സ്വന്തം പൈസ കൊടുത്താണ് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത് അല്ലാണ്ട് ഒരിക്കലും എനിക്ക് പീട്രോൺ കമ്പനിക്കാർ അയച്ച് തന്നിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോഡക്റ്റിൽ എനിക്ക് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ എന്താണോ തോന്നിയത് അതങ്ങ് പറയുവാണ് അല്ലാണ്ട് പീട്രോണിന് വേണ്ടി ഞാൻ അങ്ങ് പ്രൊമോട്ട് ചെയ്യുക ഒന്നുമല്ല ചെയ്യുന്നത് ആദ്യമേ ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് പീട്രോണിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലോസി ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക പെട്ടെന്ന് സ്ക്രാച്ച് ആവാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ് ഏറ്റവും അടിയിലായിട്ട് ടൈപ്പ് സി പോർട്ട് ഇനി നമുക്ക് ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ഇത് വെറും ഒരു കേസ് അല്ല മുന്നൂറ് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ് പതിനഞ്ച് മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു പവർ ബാങ്കിൽ നിന്ന് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ ഒന്നര മണിക്കൂർ ചാർജിംഗ് ടൈമും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വളരെ ചീപ്പ് ക്വാളിറ്റി ആണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് ഈ ഒരു കേസിന്റെ കവറിന്റെ കാര്യത്തിൽ എന്നാൽ അടയ്ക്കുമ്പഴത്തേക്ക് ആ ഒരു മാഗ്നറ്റിക് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എത്ര കണ്ടോ നമ്മൾ താഴേക്ക് ആക്കിയാൽ പോലും ഊരി ചാൻസസ് വളരെ കുറവാണ് പക്ഷേ ഞാൻ വീണ്ടും പറയുവാണ് കേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ ഉണ്ടെന്നുള്ളതാണ് ഇതേ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഗ്ലോസി ഫിനിഷ്ഡ് ആണ് ഡിസൈനിൽ നമുക്ക് ഇയർബഡുകളും അതുകൊണ്ട് തന്നെ ഊരി എടുക്കാനായിട്ട് ചെറിയൊരു പാട് ആദ്യം തോന്നും എന്നാൽ എന്നാലൊരു നേക്കാണിത് ഊരി എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഫിസിക്കലി നമുക്ക് ഉണ്ടാകത്തില്ല ഫിസിക്കലൊന്ന് ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ തേർട്ടീൻ ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത് ലോഗോ ഉണ്ട് കൂടാതെ എല്ലും റൈറ്റും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് ഒരു അത്യാവശ്യം നല്ല ഒരു ഡിസൈനിലാണ് നമുക്ക് ഇത് ലഭ്യമാകുന്നത് ഫൈവ് ഗ്രാംസ് മാത്രമാണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചെവിയിലൊക്കെ അതേ കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങ് ഇരിക്കുവെന്നുള്ളതും കൂടാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിൽ ഇത് ഇരിക്കുന്നു പോലും അറിയാത്ത രീതിയിലുള്ള എന്താ പറയുക പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈ ഒരു ഇയർബഡിന്റെ ബേസ് ബെഡ്സ് ഡിയോ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ വിധ സംശയവും ഇല്ല മുപ്പത്തിയഞ്ച് എം എച്ച് വെച്ച് ഈ രണ്ട് ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അതേപോലെ ഒന്നര മണിക്കൂർ വേണം നൂറ് ശതമാനത്തിലേക്ക് ഈ കേസിൽ നിന്ന് ചാർജ് ആകാനായിട്ട് കമ്പനി പറയുന്നുണ്ട് എന്നാൽ എത്രയാണ് ആ ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ലഭ്യമാകുന്ന പ്ലേ ടൈം എന്ന് കമ്പനി എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല മുപ്പത്തഞ്ച് എം എച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഊഹിക്കാവുന്നതൊരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂറിന് ഇടയ്ക്ക് ഇതിൽ നിന്നും പ്ലേ ടൈം ലഭ്യമാകാം ഒരു സിംഗിൾ ചാർജിൽ എന്തായാലും അത് നമ്മൾ കുറച്ചു നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ ഏതായാലും ഈ ഒരു മൂന്ന് മണിക്കൂറാണെങ്കിൽ പോലും നമ്മൾ ഒരു അമ്പത് ശതമാനത്തിൽ കേട്ടാലേ പറ്റത്തുള്ളൂ ഇനി ടച്ച് കണ്ടോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടച്ച് തന്നെയാണ് നമുക്ക് ഈ രണ്ട് ഇയർബഡുകളും ലഭ്യമാകുന്നത് ജസ്റ്റ് ഒരു വൺ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും അതേപോലെ തന്നെ വലുതുവശത്ത് ഡബിൾ ടാപ്പ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതുവശത്ത് ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ബാക്ക് വേർഡിൽ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഇയർബഡുകളിലും സിമിൾട്ടേനിയസ്ലി നമ്മൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി വർക്ക് ആവുന്നതാണ് ബ്ലൂടൂത്ത് വേർഷൻ എന്ന് ഫൈവ് പോയിന്റ് ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് പത്ത് ആണ് കൂടാതെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് കൂടെ ടെക്നോളജി എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് സ്റ്റേബിൾ കണക്ഷനും അതേപോലെ തന്നെ വൈറ്റ് കോമ്പാറ്റിബിലിറ്റിയും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നും ലഭ്യമാകുമെന്ന് എടുത്ത് പറയുന്നുണ്ട് ഐ പി എക്സ് ഫോറിൻ്റെ ഒരു വോട്ടർ സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രെസിലിങ്ങിലും അല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചു പോകാൻ ചാൻസസ് കുറവാണ് പിന്നെ ഒരു വർഷം നമുക്ക് വാറണ്ടി ഉണ്ട് വാറണ്ടി കുറച്ച് പേര് പറയണത് വളരെ വളരെ മോശമാണ് ഇവരുടെ വാറണ്ടി എന്നാണ് നമുക്ക് പേഴ്സണലി ഇപ്പം ഞാനിപ്പോൾ ബോട്ടിന്റെ വാറണ്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബോട്ടിൽ അപ്പൊ ഞാൻ ക്ലെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എനിക്കൊരു പോസിറ്റീവ് സൈനാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ വാറണ്ടി എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ ബാഡ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അതും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈ ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബേക്ക് ബസ് ഡിയോയിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു മൈ ക്വാളിറ്റിയാണ് ഞാൻ നോർമലി സംസാരിക്കുകയാണോ അത്യാവശ്യം സൗണ്ടോട് കൂടിയിട്ട് കളയുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു മൈ ക്വാളിറ്റി കേട്ട് എന്ത് തോന്നുന്നു നമുക്ക് കോളിങ് പർപ്പസിൽ വാങ്ങിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇതിന്റെ ആ ഒരു ക്വാളിറ്റി മതിയോ എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കൂടാതെ നമ്മൾ ഇൻഡോറിനകത്തുള്ള ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇതല്ലാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോറിലുള്ളതൊക്കെ ചിലപ്പോൾ എൻ്റർണലി ഡിഫറൻറ്റ് ആയിരിക്കും ഇതിനേക്കാളും എന്തായാലും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും അതുകൂടി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ഈ ഒരു മൈക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ലൈറ്റ്ൻ വീഡിയോ ഒക്കെ കാണാനും അതുപോലെ തന്നെ അത് ഇൻറ്റർണൽ പ്ലെയറിൽ അതായത് ഡീഫോൾട്ട് പ്ലേയറിലാണെങ്കിലും അല്ലെങ്കിൽ എം എക്സ് പ്ലേയറിലാണെങ്കിലും ഈവൻ യൂട്യൂബിലാണെങ്കിലും ും വേറെ ഒരു ഡിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിന് ഒരു അതിനെടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഒന്നും കൂടാതെ എ ടു ഡി പി ടെക്നോളജി ഒക്കെ തന്നെയാണ് പിന്നെ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിലേ എവിടെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റും കേട്ടോ കാരണം ഇതിനകത്ത് നമുക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഗെയിം മോഡോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇത് പീട്രോൺ ബേസ്ബേർഡ് കണക്ടഡ് എന്നൊക്കെ പണി പറയും ആ സമയത്ത് സത്യം ഒരു ചീപ്പ് ക്വാളിറ്റിയിലാണ് കേൾക്കുന്നത് ഞാൻ അത് കേട്ടപ്പോഴേ വിചാരിച്ചു അയ്യോ എന്താ പറയുക ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിൻ്റെ കാശ് പോയോ എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല മ്യൂസിക് കേട്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് എസ് ബി സി കോഡൊക്കെ മാത്രമേ ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് ശതമാനത്തിലേക്കൊക്കെ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയറോഡ് കേട്ട് കേൾക്കാൻ എന്നാൽ ഒരു സെവൻറ്റി പേഴ്സൻറ്റേജ് വരെ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു വോളിയം ലെവലിൽ കേൾക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് തന്നെയാണ് ലഭ്യമാകുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വർത്ത് തന്നെയാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല മ്യൂസിക് ക്വാളിറ്റി അതുപോലെ തന്നെ വീഡിയോ കാണാനായിട്ട് മൈ ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി അവിടെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കേട്ടിട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് കേൾക്കുന്നത് എന്തായാലും മ്യൂസിക് കേൾക്കാനായിട്ട് പെർഫെക്റ്റ് ആണ് അതിൽ വേറെ ഒരു പ്രശ്നവുമില്ല പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും ഇത് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡോമിനേറ്റഡ് അല്ല എന്നാലും ഡോമിനേറ്റഡ് ആണ് ഈ ഒരു പീട്രോൺ ബേസ്ബഡ്സ് ഡിയോയിൽ അതുകൊണ്ട് തന്നെ ബേസ് ലവേഴ്സിന് ആയിരം രൂപയ്ക്ക് ഉള്ളിലുള്ള ഒരു ബഡ് വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു പീട്രോൺ ബേസ് ബഡ്സ് ഡിയോ നോക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ബിൽ ക്വാളിറ്റി എനിക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല ഇത് രണ്ട് വർഷം ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നാല് വർഷം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിക്ക് മൈ ക്വാളിറ്റി ആയാലും മ്യൂസിക് ക്വാളിറ്റി ആയാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മ്യൂസിക് ക്വാളിറ്റിയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും ഷെയർ ചെയ്യുന്നത് എന്നാലും ഈ ഒരു പീട്രോൺ ബേസ്ബട്ട് ഡ്യൂനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും ബബായ്